നമസ്കാരം ഞാൻ ഇയ്യച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ പരപ്പനങ്ങാടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ എച്ച് എം പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പരിചിതരും അപരിചിതരുമായ അതിൽ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള മുഴുവനുമായ ആത്മബന്ധുക്കളെ ഒരിക്കൽ കൂടി നമസ്കാരം കേരള മദ്യനിരോധന സമിതിയുടെയും മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെയും സംയുക്ത ഇപ്പോൾ ഞാൻ എന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷമായി ർഷമായി ഞാനീ ലഹരിക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ വിശേഷിച്ചും സ്കൂൾ ശേഷം ഇരുപത്തൊന്ന് വർഷമായി പണ്ട് തൊട്ടേ ഞാൻ എന്റെ എല്ലാ പ്രസംഗങ്ങൾക്കും പ്രക്ഷോഭണ പരിപാടികൾക്കും തുടക്കമായി ഒരു പ്രതിജ്ഞ ചെല്ലാറുണ്ട് അതിന്റെ പശ്ചാത്തലമൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല നേരിട്ട് നിങ്ങളെ പ്രതിജ്ഞയിലേക്ക് ക്ഷണിക്കുകയാണ് ആ പ്രതിജ്ഞ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ ഇങ്ങനെയൊരു നിശ്ചയധാരണി ഒരു നിയത്ത് ഏത് കർമ്മങ്ങൾ ചെയ്യാൻ എന്നുകൂടി എനിക്ക് ഉദ്ദേശമുണ്ട് മാത്രമല്ല എന്റെ മനസ്സിൽ അതെനിക്കൊരു പിടുത്തം വർദ്ധിപ്പിക്കും ഒരു കമ്മിറ്റ്മെന്റ് പ്രതിജ്ഞ ശ്രദ്ധിക്കുക അതിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ മദ്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് മദ്യം കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ ശാഹിപ്പിക്കുക ഇല്ലെന്നുമുള്ള എന്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു മാത്രമല്ല ഈ വിധ അവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എന്റെ ആരോഗ്യത്തിന്റെയും ആയുഷിന്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കി നീക്കിവെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിനുപരി ഗൌരവത്തോടെയുള്ള എന്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു ബഹുമാന്യരേ പ്രിയപ്പെട്ടവരെ എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിന്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാധിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും തമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും ജയ് ജഗത് ലോക സമസ്ത സുഖിനോ സമസ്തലോട് ഇന്ന് ലോകമാകെ ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണ് ചിലരത് വളരെ ഗൗരവമായി തന്നെ അതിനൊരുപാട് പരിപാടികൾ നടത്തുകയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് കുട്ടികളോടാണ് സംസാരിക്കുന്നത് ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ ഉണ്ട് പ്രധാനമായും ഞാൻ രക്ഷിതാക്കളെയും അധ്യാപകരെയും എന്റെ പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് അല്പസമയമേ ഉള്ളൂ ലഹരി എന്ന് പറയുന്നത് വെറും ദ്രാവക രൂപത്തിലുള്ള മദ്യം പോലെയുള്ള ലഹരി മാത്രമല്ല പലതരം ലഹരി ഉണ്ട് ചവയ്ക്കുന്ന ലഹരി വലിക്കുന്ന ലഹരി കുത്തി കയറ്റുന്ന ലഹരി പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന ലഹരി ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പൊറലുണ്ടാക്കി ആ രക്തത്തിലൂടെ ശരീരത്തിലേക്ക് തലച്ചോറിൽ വരെ എത്തിക്കുന്ന മറ്റു ചില ലഹരികൾ സ്റ്റാമ്പ് ലഹരി പലതും ഇപ്പം മാർക്കറ്റിലില്ലേ അങ്ങനെ എല്ലാ ലഹരികളും അറിയുക എവിടെയാണ് ചെന്നെത്തുക തല ാണ് തലച്ചോറിലാണ് ബുദ്ധിയുടെ കേന്ദ്രം ബുദ്ധി തകരാറിലായിപ്പോയാൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി പോകുന്നു വിശുദ്ധ ഖുർആൻ ഖുറാൻ കൊടുത്ത പേര് അത് എന്നാണ് ഖമ്ര എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തെ ബുദ്ധിയെ മറയ്ക്കുന്നതാണ് ഖമ്രു ബുദ്ധി മറഞ്ഞുപോയാൽ പോയില്ലേ ബുദ്ധിയാണ് ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ജീവിതത്തിൽ പുലർത്തുന്നത് മൃഗത്തിന് പരിമിതമായ ബുദ്ധി ആവശ്യമുള്ളൂ മനുഷ്യൻ ഒരുപാട് ബുദ്ധിയുണ്ട് ഇപ്പൊ ശാസ്ത്രം എവിടെയൊക്കെ എത്തി ബുദ്ധി കൊണ്ടല്ലേ ഇന്റലിജൻസ് മാത്രമല്ല ബോധം ആ ബോധത്തെയാണ് മദ്യമൊക്കെ എടുത്തി കളയുക പിന്നെ അയാൾക്ക് ഉമ്മയില്ല ഭാര്യയില്ല അമ്മയില്ല ബാപ്പയില്ല അച്ഛനില്ല സ്കൂളില്ല റോഡില്ല തോടില്ല പള്ളിയില്ല ഉൽത്താദില്ല ആൾത്താരയില്ല കുർബാനയില്ല ഒന്നും ഇല്ല ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ കാരണം തലച്ചോർണ ചെന്ന് പിടിക്കുകയാണ് അതുകൊണ്ടാണ് ഉള്ളൂരസ് പരമേശ്വരയ്യർ പറഞ്ഞു ബുദ്ധിക്ക് സദ്യോ മൃത്യു നൽകിടും പഠിക്ഷേളം ബുദ്ധിയെ പെട്ടെന്ന് കൊല്ലുന്ന മഹാവിഷം മർത്യനെ മനുഷ്യനെ തിരിയക്കാക്കും ജന്തുവാക്കുന്ന പൈസാചരസായ പിശാജിന്റെ അരിഷ്ടമാണത് റസുൽ കരീം സല്ലാഹു അലൈവ് വസ്ല്ലാം അതിനെ അതിഗൌരവതരമായി ജനങ്ങളെ പഠിപ്പിച്ചു സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് മദ്യം സകല തിന്മകളുടെയും താക്കോലാണ് മദ്യം അത് പറഞ്ഞുവെച്ച് റസൂൽ മടങ്ങിയില്ല അദ്ദേഹം പറഞ്ഞു തിന്മകളെ കൈകൊണ്ട് ചെറുക്കുക അത് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ വാക്കുകൊണ്ട് തടയുക അതിനു കഴിയാത്തവർ മനസ്സുകൊണ്ട് സേകരിക്കുക ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ നിന്നുണ്ട് ബൈബിൾ പറയുന്നു മദ്യപിക്കുന്നവന് ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല ദൈവരാജ്യമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ മോക്ഷപദം ഹിന്ദു മോക്ഷമെന്നും അതുപോലെ സാൽവേഷ ഇസ്ലാം സാൽവേഷൻ എന്നും ഫലലോകമെന്ന് എല്ലാവരും പറയുന്നില്ല മോക്ഷമാണ് ദൈവത്തിലേക്കുള്ള ഏറ്റവും വലിയ പ്രവേശം അതാണ് ഒരർത്ഥത്തിൽ മോക്ഷം വിശദീകരിക്കാൻ നേരം വലിയ മക്കളെ അപ്പം നന്മ ചെയ്യുന്നവന് നല്ല ഫലമുണ്ട് തിന്മ ചെയ്യുന്നവന് തിന്മയാണ് ഫലം അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും ഇവിടെ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആത്മാവിന് ശാന്തി ഉണ്ടാകണമെങ്കിൽ നന്മ ചെയ്യണം നന്മ ചെയ്യണമെങ്കിൽ ബുദ്ധി നേരെ നിൽക്കണം ബുദ്ധി നേരെ നിൽക്കണമെങ്കിൽ ബുദ്ധി കെട്ടുപോകുന്ന പദാർത്ഥങ്ങളിലൊന്നും ചെന്ന് പെടരുത് എവിടെയും ലോകത്ത് എല്ലായിടത്തും ഒരുപാട് രാജ്യങ്ങൾ തന്നെ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ കഞ്ചാബിൻ്റെയൊക്കെ കയറ്റുമതിയിൽ മത്സരിക്കുകയാണ് പണം ഉണ്ടാക്കുകയാണ് സ്കൂളിൻ്റെ പരിസരങ്ങളിൽ മക്കൾ ശ്രദ്ധിക്കണം കയറുന്നോ എന്ന് ചോദിച്ച് മോട്ടോർ സൈക്കിൾ വരും അറിഞ്ഞുകൂടാത്ത ആൾ കയറരുത് അറിയുന്നവളെയും വേണ്ടാണ്ട് കാരണം മക്കളൊന്നും നടന്നുകൂടെ ബസ്സില്ലെങ്കിൽ ഇപ്പം കുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ കൊണ്ടുപോകാൻ ഇപ്പോൾ ഒരുപാട് വാഹനവും പരിചയക്കാർ ഇപ്പം വാട്സപ്പ് പോലെ മാധ്യമങ്ങളില്ലേ കുട്ടികളെ ക്ഷണിക്കുന്നു വരൂ ഇന്നായി തരാം അത് തരാം ഇത് തരാമെന്ന് മോഹിച്ചു പോകരുത് പോയാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നിങ്ങളെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും അമ്മയും അച്ഛനും പിന്നെ സ്കൂളിലാണ് ദുഃഖവും കോ നമ്മുടെ മോനല്ലേ ഇങ്ങനെ പോയത് നമ്മുടെ മോൻ എന്ത് മിടുക്കാനായിട്ട് ഒരുപാട് മിടുക്കന്മാർ തകർന്നു പോയ കഥയുണ്ട് മക്കളെ നിങ്ങള് വേണ്ടാത്തവരുടെ ചെത്തി ചെന്ന് പെട്ടുപോയാൽ ഏറ്റവും അധികം ദുഃഖിക്കുക നിങ്ങളുടെ മുഖം പാടുമ്പോൾ അമ്മയുടെ മനസ്സ് പാടും അമ്മയുടെ കരൾ പാടും അമ്മയെ ദുഃഖിപ്പിക്കരുത് അച്ഛനെ ദുഃഖിപ്പിക്കരുത് സ്കൂളിനെ ദുഃഖിപ്പിക്കരുത് അധ്യാപകരെ ദുഃഖിപ്പിക്കരുത് ആരെയും ദുഃഖിപ്പിക്കരുത് നാം നിമിത്തം ഞാൻ നിമിത്തം ആരും ദുഃഖിക്കാനിട വരരുത് ഞാൻ ഒരു തിന്മയിലും പെട്ടുപോകില്ല എന്ന് ഞാൻ ചെയ്ത പോലെ ഒരു പ്രതിജ്ഞ ചെയ്യണം നിങ്ങൾ നിങ്ങളോട് ഞാനിപ്പോൾ സമരമൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് പിക്കറ്റിംഗ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു പിക്കറ്റിംഗ് ആവശ്യപ്പെടുകയാണ് ആ പിക്കറ്റിംഗ് എവിടെയാണ് തിന്മകളെ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ കടത്തുകയില്ല വാതിൽ അടച്ചിരിക്കുന്നു അതിലുള്ള നന്മകളൊന്നും ഞാൻ പുറത്തേക്ക് വിടുകയിൽ അടച്ചിരിക്കുന്നു പിക്കറ്റിംഗ് ആണ് മദ്യത്തിനും ലഹരിക്കുമെതിരെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുദ്രാവാക്യം വിളിക്കാം നിങ്ങൾ സർക്കാരിനോട് സമരം ചെയ്യേണ്ട അതൊക്കെ ഞങ്ങളുടെ പണിയാണ് സർക്കാരുണ്ട് മദ്യവ്യാപനത്തിൽ സർക്കാരുണ്ട് അതുപോലെ ഒരുപാട് ഏജന്റുമാരുണ്ട് മദ്യ മുതലാളികളുണ്ട് മദ്യത്തൊഴിലാളികളുടെ കെട്ടു പിണഞ്ഞ് കിടക്കുകയാണ് ഇപ്പം നിങ്ങൾ അറിയില്ലേ ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യഷാപ്പുകൾ അടഞ്ഞു കിടന്നപ്പോൾ നാട്ടിലൊരു നാട്ടിലൊരാശ്വാസമായിരുന്നു മദ്യഷാപ്പുകൾ വീണ്ടും തുറന്നു നിങ്ങൾ കേട്ടില്ലേ മലപ്പുറത്ത് ദൃശ്യയെ കൊന്നു അതുപോലെ വിസ്മയെ ചാകേണ്ടി വന്നു അതുപോലെ അർച്ചന മരിക്കേണ്ടി വന്നു ഇങ്ങനെ എത്രയാണ് മലപ്പുറത്ത് ഒരു ഉമ്മയെ ഒരു മകൻ അക്രമിച്ച് അവൻ പോലീസിന്റെ കീഴടങ്ങി അതുപോലെ കാളികാബിനടുത്ത് ഒരു ഭാര്യയെ അക്രമി എത്ര സംഭവങ്ങളാണ് മദ്യം തലക്കി പിടിച്ചാൽ എല്ലാം മദ്യമെന്നുള്ള വാക്കിന്റെ അർത്ഥം മതിപ്പിക്കുന്ന മതം ആനയ്ക്കാണ് മതമിളക മതമിളകിയാൽ പിന്നെ ആന എന്തും ചെയ്യും ആരുടെ പിറകെയും പോയില്ലേ അതാണ് മനുഷ്യൻ അതുകൊണ്ട് മക്കളോട് ഞാൻ പറയുന്നു ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് മക്കളോട് പറയുന്നു യാതൊരുതരത്തിലും ഒരുതരം തിന്മയിലും പെട്ടുപോകാതിരിക്കുക തിന്മയുടെ മാതാവായ മദ്യത്തെ പൂർണ്ണമായും നിരാകരിക്കുക ലഹരികളെ അതുകൊണ്ട് അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുക സ്നേഹജനങ്ങളെ സന്തോഷിപ്പിക്കുക ആർക്കും നിങ്ങളെക്കുറിച്ച് ഒരു ചീത്ത അഭിപ്രായം ഇല്ലാതിരിക്കുക ഉണ്ടാക്കാതിരിക്കുക അതിന് എപ്പോഴും ഒരു പിടുത്തം ഈശ്വരനെ പ്രാർത്ഥിക്കുക മാതാപിതാക്കളെ മനസ്സിലെപ്പോഴും കൊണ്ടുനടക്കുക അധ്യാപകരെ ആദരിക്കുക സമൂഹത്തിൽ ത്തെ മൊത്തത്തെ വളരെ മന്യതയോടെ കാണുക ഒരു തരത്തിലും ഞാനൊരു ചീത്തയിലും പെട്ടുപോകില്ലെന്നൊരു ഉറപ്പുണ്ടാക്കുക ഇത്രയേ ഇന്ന് പറയാനുള്ളൂ ലോകത്തെ മുഴുവൻ ഇതിന്റെ ആചാരം എല്ലാ തന്നെ ഒരുപാട് സ്കൂളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഏതായാലും എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്ന് ദയാനിധിയായ ദൈവത്തോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ജയ് ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു നമസ്കാരം മക്കളെ നമസ്കാരം